എന്നാ പോവാൻ സ്വാതി. ഇത് നമ്മുടെ മോളുടെ രണ്ടാം ജന്മമാവും. നോ, ഡോണ്ട് ടച്ച് മീ, മാറി നിൽക്ക്. അപ്പോ ഈ ലക്ഷ്യം മനസ്സിൽ വെച്ചാണ് നിങ്ങൾ ഇവിടെ നിന്നതല്ലേ? വർമ്മ സാർ അല്പം ക്ഷമ കാണിച്ചേ പറ്റൂ. ഞാൻ ക്ഷമിക്കാനോ? ഇത് കണ്ടു, ആ പയ്യനെ കിട്ടില്ലെന്നറിഞ്ഞപ്പോ മോള് ചെയ്തതാ. സഞ്ജന, ഡാഡി കാണാൻ ആഗ്രഹിക്കുന്നത് എന്റെ സന്തോഷമാണെങ്കിൽ സഞ്ജുവിനെ വിവാഹം കഴിക്കാൻ എന്നെ അനുവദിക്കണം. ഡാഡി അതിന് തയ്യാറല്ലെങ്കിൽ എന്നെ മരണത്തിന് വിടണം. പക്ഷെ ഡാഡിയുടെ ആഗ്രഹത്തിന് ബലിയാടാവാൻ ഞാൻ നിന്ന് തരില്ല. അല്ല, പഠിക്കുന്ന കാലത്തെ മോള് ആ പയ്യനെ ഇഷ്ടപ്പെട്ടതാ. അവന്റെ കമ്പനിയുടെ 25% ഷെയറ് നമ്മളാ വാങ്ങിയത്. കൊള്ളാം. പക തീർക്കം വന്നവൾ മകളെ ആ കുടുംബത്തിലേക്ക് കെട്ടിച്ചു വിടാൻ തയ്യാറാവുന്നു. ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്ന് വർമ്മ സാർ ഒന്ന് പറഞ്ഞതാ. ഇവള് കൈത്തണ്ട മുറിച്ചത് കണ്ടിട്ടാ എന്റെ പക മനസ്സിലടക്കി വെച്ച് ഞാൻ ആ വീടിന്റെ പടി കയറിയത്. ഞാൻ എന്തിനാ തിരിച്ചു വന്നതെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അവരീ ആലോചന രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു. അടുത്ത മാസം നല്ലൊരു മുഹൂർത്തമുണ്ടെന്ന് വരെ അവരറിയിക്കുകയും ചെയ്തു. അതെ, ഞായറാഴ്ച വർമ്മസാറിനെ വന്നു കണ്ട് കാര്യങ്ങൾ പറയാൻ ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ ബുക്ക് ചെയ്തു. എന്ത് തീരുമാനവും വർമ്മസാറിനെടുക്കാം. ഇനി എനിക്കിത് ഒറ്റയ്ക്ക് താങ്ങാൻ വയ്യ. ഡാഡിയോടുള്ള സ്നേഹവും ബഹുമാനവും വെച്ച് ഞാനൊന്ന് പറയട്ടെ. സഞ്ജു എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറായില്ലെങ്കിൽ പോലും ആദ്യം നല്ല, ആരുമായി ഞാൻ വിവാഹത്തിന് തയ്യാറാവില്ല. സഞ്ജുവുമായി വീണ്ടും ഒരു റിലേഷൻഷിപ്പ് പ്രതീക്ഷിച്ചല്ല ഞാൻ ഈ നാട്ടിലേക്ക് വന്നത്. നിങ്ങൾ എനിക്ക് സമാധാനം തരാഞ്ഞിട്ടാ. ആഗ്നേയ ഗ്രൂപ്പ്സിന്റെ നാളത്തെ MD ഒരു ലോക്കൽ ബിസിനസ്സുകാരൻ. വർമ്മയ്ക്ക് ഇനി തലയുയർത്തിപ്പിടിച്ച് നിൽക്കാൻ കഴിയുമോ? ഇതിനേക്കാൾ ഭേദം നീ വിവാഹം കഴിക്കാതിരിക്കുന്നതാ. എന്റെ മോളിത്രയും തരം താഴ്ന്നു പോകുമെന്ന് ഞാൻ കരുതിയില്ല. ഇതൊന്ന് നോക്കണം. ഇതാണ് സഞ്ജന കണ്ടുപിടിച്ച പയ്യൻ. ഇതാരാണെന്ന് കൂടി വർമ്മസാർ അറിയണം. യെസ് ഡാഡി, സഞ്ജയ് പണിക്കർ. ഡാഡിക്ക് ഞാൻ കാണിച്ചു തരാം. കണ്ടിട്ട് ഡാഡി പറ, ഒരു ലോക്കൽ ബിസിനസ്സുകാരനെയാണോ ഡാഡിയുടെ മോൾ ആഗ്രഹിക്കുന്നതെന്ന്. ഉം.
കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച യുവ ബിസിനസ്സുകാരനുള്ള അവാർഡ് അവനായിരുന്നു. യെസ്, ഞാൻ ഓർക്കുന്നുണ്ട്. വർമ്മ സാറിന്റെ മോക്ക് തെറ്റുപറ്റില്ല. ഇവിടെ ഒതുങ്ങിക്കൂടേണ്ടവനല്ല അവൻ. ഈ ഒരു കാര്യത്തിൽ മാത്രമേ ഡാഡിക്ക് വാശി ഉണ്ടായിരുന്നുള്ളൂ. ഡാഡി ഇപ്പൊ ഹാപ്പിയാണ് മോളെ. എന്റെ മോളുടെ ആഗ്രഹം പോലെ നടക്കട്ടെ. Thank you, Daddy. Love you, Daddy. Hello. ഗംഗാധര പണിക്കരല്ലേ? അതെ. ഞാൻ സഞ്ജനയുടെ ഡാഡി ചന്ദ്രവർമ്മയാണ്. വിവാഹ മുഹൂർത്തവും ഡേറ്റും കുറിച്ചൊന്ന് വെച്ച് ചടങ്ങുകൾ മാറ്റിവെക്കാൻ പറ്റുമോ? പണിക്കര് കേൾക്കുന്നുണ്ടോ? വർമ്മ പറഞ്ഞോളൂ. എന്താ നിങ്ങളുടെ ഉദ്ദേശമെന്ന് മനസ്സിലായില്ല. എന്റെ ഒരേ ഒരു മോളാണ്, അതുകൊണ്ട് തന്നെ ഒരു എൻഗേജ്മെന്റ് നടത്തണം. കുട്ടികളുടെ ജാതക പ്രകാരം ബുധനാഴ്ച വിവാഹ നിശ്ചയത്തിന് നല്ലൊരു സമയം കാണുന്നുണ്ട്. അന്ന് എൻഗേജ്മെന്റ് നടത്തുന്നതിൽ പണിക്കർക്ക് അസൗകര്യമൊന്നുമില്ലല്ലോ. എനിക്കൊന്ന് ആലോചിച്ച് പറയാനോ? ഞാൻ മാത്രം തീരുമാനിച്ചപ്പോഴല്ലോ. പണിക്കർ ആലോചിച്ചോളൂ, വിവാഹ നിശ്ചയമായി ഞാൻ മുന്നോട്ട് തന്നെ പോകും. മോൾ ആഗ്രഹിച്ച പോലെ ഡാഡി എൻഗേജ്മെന്റ് നടത്താൻ പോവാ. ഞാനൊരു വി സി അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. വർമ്മ സാർ വന്നാ മതി, നമുക്ക് ബാൽഗണിയിരിക്കാം. അല്ല, എൻഗേജ്മെന്റിന്റെ എന്ത് കാര്യമുള്ളത്? അത് വേണം മമ്മി. ഞാനതിൽ കാണുന്നത് റിംഗ് എക്സ്ചേഞ്ചാ. എന്റെ പേര് എഴുതിയ മോതിരം സഞ്ജുവിന്റെ വിരലിൽ എനിക്ക് ഇടണം. അതെപ്പോഴും സഞ്ജുവിന്റെ കൈവിരലിൽ കിടക്കണം. നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മമ്മിക്ക് മനസ്സിലായി. രാജു, നീ എന്നെ ശ്രീദേവി ഒന്ന് വിളിക്ക്. ആ എന്താ മുത്തച്ഛ, മുഖം വല്ലാതിരിക്കുന്നല്ലോ. എന്താ? ഇവരോട് ചോദിക്ക്, എവിടെ പറഞ്ഞു തരൂ. എവിടെ എന്താ സംസാരിക്കുന്ന അറിയാനല്ലേ ഇപ്പൊ ഇറങ്ങി വന്നിരിക്കുന്നത്. അച്ഛൻ എന്നു മുതലാ മുള്ളും മുനയും വെച്ച് സംസാരിക്കാൻ ശീലിച്ചത്? മക്കൾ തന്നെ അച്ഛന്റെ വഴിയിൽ മുള്ളു വിതറിയാൽ പ്രതികരിച്ചു പോകുന്നതിൽ എന്താ തെറ്റ്? മക്കളാണെങ്കിൽ പോലും വലിയ വേദന ഉണ്ടാവും. എന്താ അച്ഛൻ വിളിച്ചത്? സഞ്ജനയുടെ അച്ഛൻ ചന്ദ്രവർമ്മ എന്നെ വിളിച്ചിരുന്നു. അയാളും നാട്ടിലെത്തിയോ? അതെ മോനെ, എൻഗേജ്മെന്റ് നടത്തണമെന്ന ചന്ദ്രവർമ്മയുടെ ആവശ്യം. അയാൾ തന്നെ തീയതിയെ കുറിച്ചു ബുധനാഴ്ച. ഇല്ല മുതച്ച, നിങ്ങൾ ആരും ഇതിനെ സമ്മതിച്ചു കൊടുക്കരുത്.
മുത്തച്ഛൻ ഇതിന് സമ്മതം പറഞ്ഞാൽ ചടങ്ങിന് ഞാനുണ്ടാവില്ല. പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് എൻഗേജ്മെന്റ് വേണമെന്ന് പറഞ്ഞാൽ പറ്റില്ല എന്ന് എങ്ങനെ പറയും? കല്യാണം തന്നെ നടക്കുമെന്ന് അപ്പച്ചിക്ക് എന്താ ഉറപ്പുള്ളത്? സഞ്ജു, മോൻ പറഞ്ഞ ശ്രീദേവി കേട്ടല്ലോ, ഇതൊക്കെ മുൻകൂട്ടി കണ്ട ചന്ദ്രവർമ്മ വന്നതും എൻഗേജ്മെന്റ് വേണോന്ന് ആവശ്യപ്പെട്ടതും. കല്യാണ മുഹൂർത്തം കുറിക്കാൻ കൂടെ നിന്നിട്ടെ അച്ഛനും ശ്രീദേവിക്കും ഇതിനെന്തുത്തര പറയാനുള്ളത്? സഞ്ജു, നീ ഒന്നും എതിർത്തു പറയരുത്. അവർക്ക് എൻഗേജ്മെന്റ് വേണമെങ്കിൽ നമ്മളായി അത് വേണ്ടെന്ന് പറയാനാവില്ല. കല്യാണം തമാശയല്ല. പെൺകൂട്ടർക്ക് അച്ഛനെ വാക്കുകൊടുത്തത്. അച്ഛൻ തലകുനിക്കുന്നത് കാണാൻ എനിക്ക് പറ്റില്ല. സഞ്ജു എന്ത് മനസ്സിൽ കണ്ട മുന്നോട്ട് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് അവരുടെ മകളുടെ കല്യാണത്തിനെ പറ്റി ഒരുപാട് സ്വപ്നങ്ങൾ കാണില്ലേ? കേട്ടിട്ട് ഇതൊക്കെ കവിതയുടെ സ്വപ്നങ്ങൾ പോലുണ്ടല്ലോ. ഈ കല്യാണം ഏത് വിധത്തിലും മുടക്കാനാണല്ലോ താൻ ശ്രമിക്കുന്നത്. ഈ സഞ്ജുവിനെ വഴിതെറ്റിക്കുന്ന ദിനേശൻ തന്നെയാ. ദിനേശനൊന്നും മിണ്ടാതിരിക്കും. ഞങ്ങൾ ഈ വിവാഹം നടക്കാനേ ആഗ്രഹിക്കുന്നത്. ദിനേശൻ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. അയ്യോ, ഞാൻ ഇനി ഒന്നും പറയുന്നില്ലേ. മോനെ, നിന്റെ ഭാര്യയായി ഈ വീട്ടിലേക്ക് വരേണ്ട പെണ്ണ് സഞ്ജനയാ. അത് ദൈവനിച്ഛയാ. ഇനി ഒന്നിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ നിനക്ക് പറ്റില്ല മോനെ. ആ കുടുംബത്തോടുള്ള നിന്റെ ദേഷ്യവും വെറുപ്പും നീ അവസാനിപ്പിച്ചേ പറ്റൂ. അവര് നമ്മുടെ ബന്ധുക്കളാവാൻ പോകുന്നവരാ. മുത്തച്ഛൻ ചന്ദ്രവർമ്മയെ വിളിച്ച് സമ്മതം പറയട്ടെ മോനെ. അവരെ വിളിച്ച് സമ്മതം അറിയിക്ക്. ഇനിയും ഇരു മനസ്സുമായി അവൻ നിൽക്കാൻ പാടില്ല. അതെ, ദിനേശൻ കേട്ടല്ലോ. എടി, നിന്റെ ഭർത്താവിനെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിലേ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കാൻ പോകുന്ന നീ ആയിരിക്കും. ഒന്നിനും പോകരുത്. നീ മനുഷ്യനോട് ഞാൻ പറഞ്ഞ കേൾക്കണ്ടേ? നീ കളിക്കുന്ന ദക്ഷയോടാ ദിനേശ. അറിയാത്ത പിള്ള ചോറിയുമ്പോ അറിയും. അതിന് വലിയ കാലതാമസമൊന്നുമില്ല. കവിതപ്പച്ചിയുടെ കല്യാണം കഴിഞ്ഞ ഇവിടുന്ന് പോകും അങ്കിളെ. അവൾ എവിടെ പോകാനാടാ? ഗൗതം ഇങ്ങോട്ട് വരും. രണ്ട് വിഷപ്പാമ്പുകളെ വീട്ടിൽ വെച്ചാ ഇനി നമ്മൾ ഉറങ്ങാൻ പോകുന്നത്. പക്ഷേ അതൊക്കെ കവിതയുടെ സ്വപ്നങ്ങളിൽ മാത്രമാ. നമ്മളിപ്പോ അഭിപ്രായം ഒന്നും പറയാതിരിക്കുന്നതാ നല്ലത്. അച്ഛനുമേ ശ്രീദേവി എടുത്തി നമ്മളെ ശത്രുക്കളായി കാണരുത്. ഈ വിവാഹം നടക്കില്ല കവിതി. അമ്മ നടത്തിക്കില്ല. വിവാഹത്തിന് മുമ്പ് ശ്രീകുട്ടി അവളെ എഴുന്നേൽപ്പിച്ചിരിക്കും. നമ്മൾ ഒന്നും ചെയ്യണ്ട. കളികൾ കണ്ടു നിന്നാൽ മാത്രം മതി.
ലജ്ജു ചേച്ചി. ആരേ അത്? ജാനിക്കുട്ടിയോ? മോളെന്താ ഇവിടെ? അമ്മയ്ക്ക് മനയിലല്ലേ ജോലി. ലജ്ജു ചേച്ചിക്ക് അത് അറിയില്ലായിരുന്നോ? ഇല്ല, അമ്മയാ പറഞ്ഞേ ലജ്ജു ചേച്ചി ഇവിടെ ഉണ്ടെന്ന്. ഞാൻ എവിടെയൊക്കെ നോക്കിയെന്നറിയോ? പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങള്? പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടിയോ? ആ, ലജ്ജു ചേച്ചി പേന തന്ന നല്ല മാർക്ക് കിട്ടാതെ പോവോ? ഞാനിപ്പോ പ്ലസ് വണ്ണിനാ. മെടുക്കി, നല്ല മാർക്ക് കിട്ടിയതേ, നീ നന്നായി പഠിച്ചിട്ടാ. പിന്നെ ലജ്ജു ചേച്ചിയുടെ ആരെയാ എവിടെ ചികിത്സയ്ക്ക് കൊണ്ടുവന്നേ? ലജ്ജു ചേച്ചിയുടെ ഭർത്താവിന്റെ ബന്ധുവാണോ? അമ്മ അങ്ങനെയാ പറഞ്ഞത്. അതെ, ആ ചേച്ചിയുടെ കാല് മുറിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞതായി അമ്മ പറഞ്ഞു. ചേച്ചി വിഷമിക്കണ്ട, ഇവിടെ അടുത്തൊരു ശിവന്റെ അമ്പലമുണ്ട്. വരുന്ന തിങ്കളാഴ്ച രാത്രി അവിടെ പോയി ശിവാഗ്നി എടുത്ത ആഗ്രഹിച്ചതെന്തോ അത് സാധിക്കും. പക്ഷേ അതത്ര നിസ്സാര കാര്യമല്ല. വിവാഹം കഴിഞ്ഞ സ്ത്രീകൾക്ക് മാത്രമേ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റൂ. അപ്പോ എനിക്ക് ചെയ്യാലോ ജാനി? ചെയ്യാം, പക്ഷെ ഒരുപാട് അപകടം പിടിച്ച പൂജയാ അത്. മൺകലം തലയിൽ വെച്ച് അതില് തീ കത്തിച്ചു വേണം നടക്കാൻ. ഓം നമശിവായ ഒരുവിട്ട് മൺകലത്തിലെ തീ കാട്ടിനുള്ളിലെ ശിവലിംഗത്തിന് മുന്നിൽ വെച്ച പാത്രത്തിൽ കൊണ്ടുപോയി ഇടണം. ആരും കൂട്ടിനുണ്ടാവാൻ പാടില്ലെന്നാ കേൾക്കുന്നത്. നടക്കുന്ന വഴിയിൽ ഉഗ്രവിഷമുള്ള കരിനാഗങ്ങളുണ്ട്. പോയാൽ ജീവനോടെ തിരിച്ചു വരുമോ എന്ന് പോലും ഉറപ്പില്ല. പിന്നെ ഈ മനയിലെ സുഭദ്ര തമ്പുരാട്ടി അവരുടെ മകനെ രക്ഷിക്കാൻ ഇതുപോലെ അഖണ്ഡ ജ്യോതി എടുത്ത് കാട്ടിലേക്ക് പോയി, പിന്നെ തിരിച്ചു വന്നില്ല. വിഷം തീണ്ടിയ മരിച്ചതെന്നും അതല്ല മൺകുടത്തിലെ അഗ്നി പടർന്ന മരിച്ചതെന്നും കേട്ടിട്ടുണ്ട്. പക്ഷേ അവരുടെ മകൻ രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അതുകൊണ്ടാ ആരും അങ്ങനൊരു പരീക്ഷണത്തിന് പോവാത്തത്. കേക്കുമ്പോ തന്നെ പേടിയാവും. എന്തുണക്കഥയാ കാന്താരി ലച്ചുനെ പറഞ്ഞു പേടിപ്പിക്കുന്നത്? ലച്ചുവിന്റെ മുഖം കണ്ടാൽ അറിയാം പേടിച്ച നിൽക്കുന്നതെന്ന്. കൊച്ചു തിരുമേനി ഒന്ന് പോയേ, ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് പേടിക്കുന്ന ആളൊന്നും അല്ല ലച്ചു ചേച്ചി. അപ്പോ നിനക്ക് ലച്ചുനെ നേരത്തെ അറിയോ? ഞങ്ങൾ പെരുവണ്ണാപുരത്തുകാരാണെന്ന് കൊച്ചു തിരുമേനി മറന്നോ? എന്നാ പിന്നെ ഞാനില്ലേ, നാട്ടുകാർ തമ്മിൽ എന്താന്ന് വെച്ചാ അയക്കോ. അയാളെ ജാനിക്കുട്ടി എന്തിനാ കൊച്ചു തിരുമേനി എന്ന് വിളിച്ചത്? അയാൾ ഇവിടുത്തെ ജോലിക്കാരനല്ലേ? ലജ്ജു ചേച്ചി എന്തായി പറയുന്നേ? കൊച്ചു തിരുമേനി ജോലിക്കാരനോ? മൂസ് തിരുമേനിയുടെ കൊച്ചുമോനാ അത്. സത്യാണോ ജാനിക്കുട്ടി പറയുന്നത്? ആയുർവേദ ഡോക്ടർ കൂടിയാ കൊച്ചു തിരുമേനി. പഠിപ്പ് കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. ഇവിടെ ആരും ലജ്ജു ചേച്ചിയോട് വിവരങ്ങളൊന്നും പറഞ്ഞില്ലേ? ഇല്ല, ഇവിടെ എല്ലാരും ഗോവിന്ദ് എന്നാ വിളിക്കാറ്. അയ്യോ, ആളറിയതെയാണല്ലോ ഞാൻ തെറ്റിദ്ധരിച്ചത്. അതെ, അമ്മ പോവാനിറങ്ങി, ഞാൻ പോട്ടെ, നാളെ കാണാം. ശരി മോളെ. എന്റെ ചേച്ചിക്ക് വേണ്ടി എനിക്ക് അഖണ്ഡ ജ്യോതി എടുക്കണം. ഓം ശശിശേഖരായ നമഃ. ഓം വാമദേവായ നമഃ. ഓം ശിവായ നമഃ.
ഓം ശംഭവേ നമഃ. ഓം പിതായേ നമഃ. ഓം ശശിശേഖരായ നമഃ. ഓം ശശിശേഖരായ നമഃ.